ദുനിയാവ് നിഴലാണ്, അതിനെ വിട്ടിട്ട് പോയാലും നമ്മുടെ കൂടെ വരും. അതല്ല അതിനെ മുഴുവനെ നമ്മൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും ആ ദുനിയാവ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അള്ളാഹുവാണ് തരുന്നവൻ, ഒരു ദിവസം അവൻ തരും, ഒരു ദിവസം അവൻ തിരിച്ചെടുക്കും. ആ ഒരു ബോധം ദുനിയാവിലെപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവേ, ഞാൻ ഈ സമ്പാദിച്ചതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തന്നതെല്ലാം അല്ലാഹു ഒരു ഭാഗത്ത് നമ്മുടെ കൈ നിറച്ചു തന്നാലെ ആ തന്നതെല്ലാം പടച്ചറപ്പിന് വേണ്ടി ദുആ ചെയ്യണേ, പടച്ചറപ്പിന് വേണ്ടി ചെലവ് ചെയ്യണേ, നിന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണേ. ആദരവായ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാനുബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കലാത്തിൽ കാരക്ക വെക്കാൻ പോയി. ആ കാരക്ക ഏതാണ്? 100 മാർക്കത്തിൽ വിലയുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, 100 ദിർഹം തര. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട, ഇത് ഞാൻ കൊടുക്കുന്നില്ല. ഒരാൾ പറഞ്ഞു, 200 ദിർഹം തരാം. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനേക്കാളും വില എന്നോട് വേറൊരു കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഇരട്ട വിലയാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരാൾ പറഞ്ഞു, ഉസ്മാൻ അതിന് ഞങ്ങൾ 300 ദിർഹം തരാം. 100 ദിർഹമേ കാരക്ക നല്ലതായി കൊണ്ട് ഇരട്ടി വില പറയാ, ഇരട്ടിയുടെ ഇരട്ടി വില. 300 ദിർഹം തരാം ഉസ്മാൻ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാനിത് തരില്ല, ഇതിനേക്കാളും 10 ഇരട്ടി വില എനിക്ക് വേറൊരാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാക്കേ ഞാൻ ഈ കാരക്ക കൊടുക്കൂ. ആളുകൾ പരിഹാസത്തോട് ചോദിച്ചു, ഉസ്മാൻ ഞങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 2 ഇരട്ടി വില നിന്റെ കാരക്കൊക്കെ പറഞ്ഞു, പക്ഷേ ഇതിനേക്കാൾ 700 ഇരട്ടി പ്രതിഫലം നിനക്ക് വില പറഞ്ഞ ഏറ്റവും മണ്ടനായ കച്ചവടക്കാരനാരാ. 100 ദിർഹം വരെയുള്ള സാധനത്തിന് 700 ഇരട്ടി, ഏതാണ്ട് 7000 70000 വില തരാമെന്ന് പറഞ്ഞ ആ മണ്ടനായ കച്ചവടക്കാരനാരാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇരട്ടിയുടെ ഇരട്ടി വില പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആലാണ് പറഞ്ഞുവത്രേ, ഈ 100 ദിർഹം വരെയുള്ള കാരക്കൊക്കെ ഇതിനേക്കാൾ 700 ഇരട്ടി 70000 ദിനാർ പറഞ്ഞ കച്ചവടക്കാരനാരെന്നറിയോ? അത് മറ്റാരുമല്ല, അത് ഈ കാരക്ക എനിക്ക് മുളപ്പിച്ചു തന്ന, ഈ കാരക്ക എനിക്ക് വൃക്ഷത്തെ നൽകിയ, ഈ കാരക്കയിലെ ഫലം നൽകിയ ഈ എന്റെ അല്ലാ ാഹു എന്ന് പറയാ, അല്ലാഹു നിന്ന മാർഗത്തിന് ഈ കാരക്ക ദാനം ചെയ്താൽ അല്ലാഹു പറയാമണി റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താൽ 700 ധാന്യമണികൾ കൊടുത്തത് പോലെയാ ഈ സദക്കത്തി 700 ഇരട്ടി പ്രതിഫലം തരാമെന്ന് പറഞ്ഞത്. അത് എന്റെ അല്ലാ എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാണ് പറഞ്ഞത് പോലെ സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹു നൽകിയതാണ്. ആ നൽകിയതിനെ പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ചാൽ അറബി കോളേജ് ഉണ്ടാക്കാൻ, ഇസ്ലാമിക് ഖുർആൻ കൊടുത്താൽ, നമ്മുടെ നാട്ടിലെ ദറസുകൾക്ക് കൊടുത്താൽ, പള്ളിക്ക് വേണ്ടി കൊടുത്താൽ, നാളെ ആരുടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുമല്ലോ. പെണ്ണുമോനെ ഇത്രയേറെ ദുനിയാവിൽ കണക്കില്ലാതെ വാരി കോരി കൂട്ടിയിട്ട് എവിടെ കൊണ്ടുപോകാനാ? അവസാനം നീ കൊണ്ടുപോകുന്നവരാ സമ്പാദ്യ മുതലേ നിന്ന് മൂന്ന് കുഫാന, അത് മാത്രമല്ല ദീലപ്പെടും വഹദാന, മൂന്നേ മൂന്ന് കഫം. അതിനപ്പുറത്തേക്ക് ആർക്കാവുള്ളത്? കബീർ ബാഖവി മരിച്ചാലും 3-3 കഫം തൊടി, മജീദ് ബാഖവി മരിച്ചാലും 3-3 കഫം തൊടി, പ്രണബ് മുഖർജി മരിച്ചാലും 3-3 കഫം തൊടി, നരേന്ദ്രമോദി മരിച്ചാലും ആ ശരീരത്തിനും 3 കഫം തൊടി. പെണ്ണുമോനെ, തമിഴകത്ത് ദശാബ്ദങ്ങളോളം തന്റെ തൊടുത്തു തടിച്ച ശരീരത്തിന്റെ ഏകാധിപത്യത്തിന്റെ ചൂണ്ടുവരെ കൊണ്ട് നിറപ്പിച്ചു മരിച്ച മന്ത്രിമാരും ജനപ്രതിനിധികളും പോലും നേരിട്ട് കണ്ടാല് കാൽപ്പാടത്തിന് തൊട്ടു വന്നിച്ച തന്റെ തടിച്ചുരുണ്ട ശരീരം കൊണ്ട് തമിഴക രാഷ്ട്രീയത്തെ പിടിച്ചു കൊടുക്കിയ, ദേശീയ രാഷ്ട്രീയത്തിലെ വിരമേശ ശക്തിയായി മാറിയ, ധാരാളം പേരുകളുടെ അകമ്പടി ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലെ പാവങ്ങളുടെ ഇതേക്കനിയായ അമ്മ ഡോക്ടർ
വെച്ചി തലയിവി ഡോക്ടർ സെൽവി ജയലളിത ആ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയപ്പോ ആ തടിച്ചു കൊടുത്ത ശരീരം കണ്ടപ്പോ ഇന്നത്തെ നിയുക്ത മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രി ഒ പി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഓ പനീർസെൽവം പോലും ആ കാലുകളിൽ തൊട്ടുമുത്തിയിരുന്ന അത്രയേറെ പേടിച്ചിരുന്ന തടിച്ചു കൊടുത്ത ആ ശരീരമില്ലേ ആ ശരീരം കൊണ്ടുപോയി ആറടി മണ്ണിലേക്ക് വെച്ചപ്പോ ചില മണലങ്ങൾ മാറ്റി ആറടി മണ്ണിലേക്ക് വെച്ചപ്പോ ആ തടിച്ചു കൊടുത്ത ശരീരത്തിന്റെ കൂടെ ഇപ്പ് കൊടുത്ത അമ്മ വാഴുകൈ അമ്മ വാഴുകൈ പുരച്ചി തലയിൽ അമ്മ വാഴുകൈ എന്ന് പറഞ്ഞു ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ച ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവിനെ മണ്ണെടുക്കുമ്പോ തമിഴ് മക്കൾ വാറിയിട്ട പിടിമണ്ണല്ലാതെ ജയലളിത സ്വത്തിൽ നിന്നെങ്കിലും ആ കബറിൽ വെച്ച് ഏഴാണ് മരിക്കുന്ന 20,000 കോടിയുടെ സമ്പത്ത് ബാക്കി ഉണ്ടായിരുന്ന ഡോക്ടർ ജയലളിത ആ ജയലളിതയ്ക്ക് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായിരുന്നു തിരുനെൽവേലിയിൽ 1,197 ഏക്കർ വാലാതിപ്പേട്ടയിൽ 200 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലങ്ങള് ഊത്തുക്കോട്ടയിൽ ബാക്കി വെച്ചിരിക്കുന്ന 100 ഏക്കറുകള് സിർത്താവൂരിൽ 25 ഏക്കറോളം വരുന്ന ഭൂനിലങ്ങള് കാഞ്ചീപുരത്ത് 200 ഏക്കറും വരുന്ന വിശാലമായ വ്യവസായ സ്ഥലങ്ങള് 100 ഏക്കറോളം വരുന്ന സ്വകാര്യമായ അഗ്രോഭ മാത്രം അഗ്രികൾച്ചർ ബാഗ്മ മാത്രം 100 ഏക്കർ വരുമെന്ന് മറിച്ച് ഹൈദരാബാദില് 14 ഏക്കറോളം ഉണ്ടായിരുന്ന നീലഗിരിയിലെ ഹരിതാപമായ നീലഗിരിയിലെ കോടനാട് ബംഗ്ലാവുകൾ ഉൾപ്പെടെ 898 ഏക്കർ ഇതിനു മാത്രം 4,000 കോടി രൂപ വരെ വരുമെന്ന് നീലഗിരിയിലെ കോടനാട് ബംഗ്ലാവിലെ ആ ഒരു ബംഗ്ലാവിന് മാത്രം 4,000 കോടി രൂപ വരെ വരുമെന്ന് ചെന്നൈ പോയസ് കാർഡിലെ 24,000 ചതുരശ്രയടി വിസ്തീർണമുള്ള വേദനരയം എന്ന് പറയുന്ന ഇന്ന് പനീസർവൽ സ്മാരകമാക്കി മാറ്റിയ 100 കോടിയോളം വരെ പറയുന്ന പോയസ് കാർഡിലെ വേദനരയങ്ങൾ ഏതാണ്ട് പെങ്ങള് 21 കിലോയോളം വലിപ്പം വരുന്ന 25 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങള് ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി അവസാനമാ തടിച്ച ശരീരം മണ്ണിലേ പുറത്തു വെക്കുമ്പോ ഇതൊന്നും ഒന്നില്ലല്ലോ ചെറുപ്പക്കാരാ മുഖ്യമന്ത്രിയെ പോലും കാലിൽ തൊട്ടിച്ച ആ ഉരുണ്ടു പുരത്ത ശരീരത്തിലേക്ക് ഒരു പേടിയുമില്ലാതെ ആരൊരു മണ്ണിന്റെ ഉള്ളിൽ കാത്തിരുന്ന പുഴുക്കളും ചതലുകളും ആ തടിച്ചു കൊടുത്ത ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ കൊത്തു നുറുക്കിയപ്പോ അരുതേ എന്ന് പറയാതെ ജയലളിതയാരാ ജയലളിത താമസിച്ച കിടന്ന കിടപ്പുമുറിയുടെ വിസ്തീർണം നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ നമ്മുടെയൊക്കെ 10 കുപത്ത് ഇല്ലെങ്കിൽ 12 കുപതിനാല് ജയലളിത താമസിച്ച ബെഡ്റൂമിന് 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ടെന്ന 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ബെഡ്റൂമിൽ കിടന്ന പെണ്ണിന് അവസാനം അന്ത്യയാത്രയിൽ കിട്ടിയത് 6 അടിയല്ലോ എന്റെ പെണ്ണുമോനെ ശരീരത്തിലേക്ക് ചിതലുകളും പുഴുക്കളും കുടിച്ചു തടുത്ത മാംസത്തെ കത്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ദുനിയാവിനെ ഇങ്ങനെ അതിവറന്ന് ജീവിക്കുമ്പോ എന്റെ നാട്ടിലെ പള്ളിയിലെ കബർസ്ഥാനിൽ ചെന്നിട്ട് ആ മണ്ണിലേക്ക് നീ നിന്റെ ചെവിയൊന്ന് കേൾക്കണം എന്നിട്ട് ആ മണ്ണിന്റെ സുവിശേഷം കേൾക്കണം കേൾക്കേണ്ടത് കാസർഗോഡെ പെണ്ണേ കേൾക്കേണ്ടത് ജോമോന്റെ സുവിശേഷമല്ല കബർസ്ഥാനിലെ മണ്ണിന്റെ സുവിശേഷം എന്ന് കേൾക്ക് നിന്റെ ചെവി കൊണ്ടുപോയി കബർസ്ഥാനിലെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ ആ മണ്ണിന്റെ ഇടയിൽ നിന്നൊരു ശബ്ദം നിന്റെ ശരീരത്തിന്റെ ചെവിയിൽ കേൾക്കാം എന്താ ശബ്ദം എന്നറിയോ ഞാൻ ഏതാണ്ട് തകയുടെ വീടാണടാ ഞാൻ നിന്റെ മാംസവും കാത്തിരിക്കുന്ന പുഴുക്കളാണടാ സഹോദര സഹോദരേ അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കരുതേ ഇന്നമ ദുനിയാ കബൈത്തിന് നസജത്തു ദുനിയാവ് ചിലന്തിയുടെ വല പോലെയാണ് ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന ചിലന്തിയുടെ വല അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ 24,000 അടി ചതുരശ്ര മീറ്ററുള്ള കിടപ്പുമുറിയിൽ കിടന്ന പെണ്ണിന് 6 അടി മണ്ട ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല അതുകൊണ്ട് നാളെ മരിച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്നതോടാ ആ കൊണ്ടുപോകുന്നത് അമലുൻ സാലിഹുൻ നമ്മുടെ ജീവിത
അല്ലാന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. അല്ലാഹു ഏത് നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ഇൻഷാല്ലാ രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, ക്യാൻസർ വന്നവർക്ക്, രോഗികൾക്ക്, വീടില്ലാത്തവർക്ക്, അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുന്നവർക്ക് അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു വർഷത്തെ സഹായം അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സഹായത്തിന് പാവങ്ങൾക്ക് കൊടുക്കാൻ അപകടത്തിൽ കിടന്ന് തളർന്നു വീണവർ, അപകടത്തിൽ പെട്ടുപോയവർ, അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഈ പരിപാടിക്ക് തന്നെ വലിയൊരു ചെലവുണ്ട്. ഈ സംഘാടകരെ ബക്കച്ചുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇൻഷാല്ലാ അടുത്ത ഒരു അരമണിക്കൂർ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഒരു നല്ല സദഖ, എല്ലാവരും എല്ലാവരും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ സഹോദരങ്ങൾ, അല്ലാഹുവേ അവന് ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ. നമ്പുരാന് ഐശ്വര്യം നൽകണേ. അല്ലാഹേ ആഗ്രഹത്തോടെ സദഖ ചെയ്തുവോ, ആ സദഖകളെ നീ രോഗങ്ങളുള്ളവരാണെങ്കിൽ ഈ കയ്യാപക്കത്തിലേക്ക് നീട്ടുന്ന സഹോദരങ്ങൾ അവരുടെ സദക്കകളെ നീ സ്വീകരിക്കണമല്ല. രോഗികളാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ. നമ്പുരാനേ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ. അല്ലാഹേ കടബാധിതകളുള്ളവരാണെങ്കിൽ കടബാധിതരെ മാറ്റണേ. അല്ലാ അവരുടെ മക്കളെ നീ സ്വാലിഹീകളാക്കണേ. അല്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും. അതോടൊപ്പം തന്നെ സമയം വളരെ കുറവാ, നിങ്ങൾക്കറിയാലോ എനിക്ക് വിഷയം എങ്ങനെയും പറയണമെന്നുണ്ട്. ഇനിയിപ്പോ ഏതാണ്ട് അരമുക്കാ മണിക്കൂർ കൂടിയാണുള്ളത്. ഇതൊരൊറ്റ ദിവസത്തെ പ്രസംഗമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ രണ്ടാമത് സൂക്ഷിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ സംഘാടകർ അവരുടെ നല്ല ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഒരു സാമ്പത്തിക സഹായം ഇൻഷാല്ലാ എല്ലാവരും ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഒരു സദസ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ അല്ലാഹു ദുആ സ്വീകരിക്കും ഉറപ്പാണ്. ഞാൻ മിനിങ്ങാണ് വസയിക്കുന്ന തിരൂരാണ്. എത്ര തീയതി? 13 അല്ലേ? 8-ാം തീയതി പറഞ്ഞല്ലോ. 8-ാം തീയതി ഞാൻ പ്രസംഗിക്കുന്ന തിരൂരാണ്. തിരുച്ചെരുമ്പ് ഒരു സഹോദരൻ കാണാൻ വേണ്ടി വന്നു. കുട്ടിക്ക് കയ്യിലൊരു കുട്ടിയുണ്ട്, 2 വയസ്സായി. നല്ല ഒരു ആൺകുട്ടി. ആ കുഞ്ഞു ജനിച്ച് 4 മാസമായപ്പോ അതിന്റെ ബ്രെയിനിലേക്ക് രക്തം പമ്പ് ചെയ്തു. തലച്ചോറിൽ രക്തം കയറി ബ്ലോക്കായി. ഡോക്ടർമാര് മുഴുവനും വിധി എഴുതി, കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ആ സഹോദരൻ ഭാര്യ എന്നോട് വന്ന് നേരിട്ട് പറഞ്ഞു, ഉസ്താദേ ഡോക്ടർമാരൊക്കെ കൈയൊടിഞ്ഞ് ഞങ്ങളുടെ മോളും മരിക്കുമെന്ന് ഉറപ്പായപ്പോ ഉസ്താദിന്റെ ഹിഫ്ദുൽ ഖുർആനിലേക്ക് ഞങ്ങളൊരു നേർച്ച സദഖ ചെയ്തു. അൽഹംദുലില്ലാ കുട്ടി ശിഫയായപ്പോ 2 വയസ്സ് കഴിഞ്ഞ്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇതിന്റെ അർത്ഥം കബീർ ബാഖവി ഖുദ്ദിസ് സിർഹു ആയി എന്നല്ല. ഈ പാവപ്പെട്ടവന്റെ സദസ്സൊക്കെ നല്ല ആളുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്. സയ്യിദന്മാരും മാലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സ്, 10,000 ആളുകൾ പങ്കെടുക്കുന്ന സദസ്സ്. ഈ സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് ദുആ ചെയ്താൽ റബ്ബ് നേരിട്ട് സ്വീകരിക്കും. അല്ലാഹു നമ്മൾ അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകും. ഇൻഷാല്ലാ സന്തോഷത്തോട് ഞാൻ വിഷയത്തിന്റെ അവസാനത്തേക്ക് പോവുകയാണ്. പാവങ്ങൾ, അഗതികൾ, ക്യാൻസർ വന്നവർ, രോഗം വന്നവർ, അപകടത്തിൽപ്പെട്ടവർ, ആര് സഹായിക്കാനില്ലാത്തവർ ഈ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി അവരെ സഹായിച്ചു വരികയാണ്.
ആ പാവങ്ങളെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് ഇൻഷാല്ലാ ഒരു 25,000 രൂപ വെച്ച് കുറേ സഹോദരങ്ങൾ അവരെ മനസ്സിൽ എന്താഗ്രഹമാണോ അള്ളാഹു അത് കബൂലാക്കട്ടെ. ധാരാളം ആഗ്രഹം ഉണ്ടാകും, ധാരാളം അത്ഭുതങ്ങൾ അൽഹംദുലില്ലാഹി സദസ്സിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഫഹർ പറയല്ല, ഇന്ന് ഈ വിനീതന്റെ സദസ്സിൽ എത്തുന്നവരൊക്കെ അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും എത്തുന്നവരാണ്. അൽഹംദുലില്ലാ, എനിക്ക് എന്റേതെന്ന് സ്വന്തമായിട്ടൊന്നുമില്ല, പക്ഷേ ഈ നാവ് കൊണ്ട് ധാരാളം ഹാഫിദീങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിദീങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും ധാരാളം ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ സ്ഥാപിക്കപ്പെടാനും ഈ വിനീതന്റെ നാക്കുകൾ കാരണമായിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ മക്കളെ ഹാഫിദീങ്ങളാക്കണം, ഓരോ നാട്ടിലും ഹിഫ്ളു കോളേജ് തുടങ്ങണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാക്കാൻ ഈ വിനീതന്റെ ഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് എപ്പന്നെ കണ്ടാലും പറയും, ബാക്കവി നിങ്ങൾക്ക് അഭിമാനിക്കാൻ, നിങ്ങൾ ഭാഗത്തിന് വന്നതോടുകൂടി കേരളത്തിൽ ധാരാളം ഹിഫ്ളു കോളേജുകൾ ഉണ്ടായി. ഉസ്താദ് എപ്പോഴും എന്നോട് പറയും, അള്ളാഹു മഹാനവർക്ക് ആ ലാളിത്യത്തിന്റെ സാത്വിക മുഖം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ബഹുഭാഷാ പണ്ഡിതൻ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു മഹാനവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകും. അത്രയ്ക്ക് ലാളിത്യമുള്ള ഒരു പണ്ഡിതനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അള്ളാഹു മഹാനൊരു ഗാഫിയത്ത് നൽകട്ടെ. അതുകൊണ്ട് കാര്യം മനസ്സിലൊന്ന് വിചാരിച്ച് യോഗം മാറാൻ, പ്രയാസം മാറാൻ, സ്ഥലം വിറ്റു പോകാൻ, കടം മാറാൻ, ഗൾഫിലെ ബിസിനസ്സുകളിൽ ബറക്കത്തുണ്ടാവാൻ ഏതാഗ്രഹമാണോ റബ്ബ് കബൂലാക്കട്ടെ. ഇൻഷാല്ലാ ബറക്കത്തോടെ ഒരു 25,000 രൂപ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്ത് പിന്നീട് ആ സഹോദരങ്ങൾ വരുമ്പോ കൊടുക്കാൻ ഇൻഷാല്ലാ എന്റെ എല്ലാ സദസ്സിലും നാളെ എന്റെ സദസ്സ്, മറ്റന്നാളത്തെ സദസ്സ്, ഏത് സദസ്സിലാണെങ്കിലും ഇൻഷാല്ലാ എല്ലാ സദസ്സും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇൻഷാല്ലാ സന്തോഷത്തോടെ ആരാന്ന് കൈമുക്കി അവർ ഉസ്താദ് 25,000 മാഷാല്ലാ കുലു തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഞാൻ വന്നിട്ടുണ്ട്, കാരണം സമയം കുറവൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ ചെറുപ്പക്കാരന്റെ സദഖ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ സബരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവിധ ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ പെണ്ണു മക്കളെ നൽകണേ അല്ലാ. അവസാനം വരെ തീരുപിടിക്ക് പെട്ടെന്ന് രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. മാഷാല്ല 25,000 രൂപ ചെക്ക് കൂടെ കൊണ്ടടക്കാണ്, ഇവിടെ തരണോന്നൊരു ആഗ്രഹത്തോടെ നേരത്തെ വന്നാളാ. അതാണ് സഹോദരൻ വാതില് നടക്കുന്നു, എന്തെങ്കിലും കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ വന്നതാണ് മാഷാല്ലാ. ആ ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള യുവാക്കളാണ് ഇസ്ലാമിന് വേണ്ടത് റബ്ബേ. ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് നീ ആയിരാരോഗ്യ സൗഖ്യം നൽകണേ റബ്ബേ. നീ ജീവിതത്തിൽ കൊടുത്തതെല്ലാം ഖൈറാക്കണേ അല്ലാ. ഇബ്രാഹിമിന്റെ ജീവിതത്തിലെ ബറക്കത്ത് എഴുതുന്നതുപോലെ ഖലീൽ എന്ന സഹോദരന്റെ ജീവിതത്തിലെ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറയെ പോലെ, മക്കളെ ഇസ്മായിൽ നബിയെ പോലെ, ആ കുടുംബത്തിന് നീ ആഗമാനം സമ്പത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്ന് 10 മിനിറ്റ് ഞാൻ എടുക്കും. രണ്ടാമത്തെ ആൾ 25,000 രൂപ വെച്ച് രണ്ടാമത്തെ ആൾ ഒന്ന് കൈ പൊക്കിയാ മതി. ശാലം കൂടി ഇപ്പൊ കൊടുക്കണ്ടാല രോഗശിപ്പയാവാൻ അല്ലാഹു പൂർണ്ണ സുഖം നൽകുമാറാകട്ടെ. അല്ലാഹുവേ പൂർണ്ണ ശമനം നൽകണേ അല്ലാ, പൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവല്ലവരുടെ ഇതിനുവേണ്ടി സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ മനസ്സിൽ നീ ദുനിയാവ് മാറ്റി ആഖിറത്തിന്റെ ബറദാത്തുകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനേ. രണ്ടാമത്തെ ഇവിടെ ആകെ ഇത്രേ ആളുകൾ കൂടി, ഞാൻ പിരിക്കൂല, ഞാൻ സംഘാടകരെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പൈസ പിരിക്കൂല. ഇപ്പൊ ഞാൻ പൈസ പിരിക്കാൻ വാള് പറയാറേ ഇല്ല. പിന്നെ ഇവിടെ വന്നപ്പോ കുറെ ചെറുപ്പക്കാരാണ്, അവര് ചെയ്യുന്നൊക്കെ നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തരാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, ഇതാണ് എന്റെ ജോലി. പക്ഷേ വളരെ ഖേദകരമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഏത് ടൗണിൽ പോയാലും 10,000-ൽ കുറഞ്ഞ സാരിയോ ചുരിദാറോ ഇപ്പൊ ഇല്ല.
അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കും. ഓരോ കല്യാണത്തിനും ഓരോ ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കും. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്നും ആർക്കും കയ്യിലുണ്ടാവില്ല. ആളുകൾ ഉസ്താദ് നോട്ട് നിരോധനമൊക്കെ വന്നുകൊണ്ട് വലിയ സാമ്പത്തിക ഡേറ്റ എന്നാണ് പറയണ കേട്ടാ. അവർക്ക് നിരോധിക്കണതിന് മുമ്പ് ഇങ്ങനെ വാരിപ്പോലും കൊടുത്ത് വല്ലാതെ കെട്ടിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒരു 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 ഉദിറാണ്. എന്ത് ഉദിറ്? വെറുതെ നമ്മൾ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചു എന്ന് പറഞ്ഞ മാതിരി വെറുതെ നമ്മൾ പറയണ ഒരുമാതിരി പൊട്ടിത്തരങ്ങളാണ്. അല്ലാതെ നോട്ട് നിരോധനം വന്നത് കൊണ്ട് ഉള്ളത് മാറ്റിയെടുക്കാൻ പറ്റി, പിന്നെ ഇച്ചിരി എടുക്കാൻ ഇച്ചിരി നിയന്ത്രണം വന്നു എന്നതൊഴിച്ച് നമ്മുടെ സമ്പത്തിനൊരു കുറവും വന്നിട്ടൊന്നും ഇല്ല. ഒരല്പമൊക്കെ ചെയ്യുന്നുണ്ടായാലും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആകെ ഒരു ഖലീൽ മാത്രമുള്ള കൂടി 25,000 കൊടുക്കാൻ, രണ്ടാമത്തെ ഒരാൾ ഒന്ന് കൈപൊക്കിയാൽ മതി. ആ മാഷാ അല്ലാഹു കബൂലാക്കട്ടെ. മുൻ സലാത്തിൽ സല്ലല്ലാഹു കേളിയു, രണ്ടാം നമ്പർ 10,00,000 ലേലം വിളിച്ച്, ഏഴാം നമ്പർ 500,000. നമ്മുടെ വാഹനത്തിന് ഫാൻസി നമ്പറിനൊക്കെ 200,000 500,000 ഒക്കെ. പക്ഷെ മയ്യത്ത് ആ വണ്ടി കൊണ്ടുപോകില്ലല്ലോ. കൊണ്ടുപോകണ വണ്ടിയിൽ എഴുതിയിരിക്കണ ഇന്ന് ഞാൻ നാളെ നീ, അങ്ങനെ എഴുതും. ഒരാള് 10,000 രൂപ മാഷാ അല്ലാഹ് കബൂലാക്കട്ടെ. മുഹമ്മദ് ഹക്കീം, അല്ലാഹുവേ ഹക്കീം എന്ന സഹോദരന് നീ ഖൈറ് നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ ആ സമക്ക വരികയോ അദ്ദേഹത്തിന് ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനേ. അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനേ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് അവസാനം വരെ നീ മോചനം നൽകി കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരു ചെറിയ രോഗം എന്നാല് തകർന്നു പോകുന്ന ജീവിതം മാരക രോഗത്തിൽ നിന്ന് സദക്ക ചെയ്യുന്ന സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്. മുഹമ്മദ് അല്ലാഹു സ്വീകരിക്കുമാറാകും. മൂന്നാമത്തെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന 25,000 10,000 എത്രയാണ് മൂന്നാമത്തെ ഒരാൾ? ഇന്നല്ലാഹു സാലിസു, അല്ലാഹു ആണ് മൂന്നാമൻ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 പേര് പറഞ്ഞാൽ എന്റെ വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കും. ഇനി 10 രാമോ വിഷയം തരും. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹുവേ. പുസ്തകത്തെ പിരിക്കാതെ പ്രസംഗിച്ചുകൂടെ, ഇത് വെക്കണമെങ്കിൽ ഇത്രയും പൈസ വേണ്ടേ? ഈ പാവങ്ങൾ ഉണ്ടാക്കണ്ടേ? നിങ്ങൾക്കൊരു വാഹനത്തിന് വേണ്ടിയുള്ള സൗകര്യം അവരൊരിക്കലും 100,000 രൂപയുടെ ചെലവുണ്ട്. അതിനുവേണ്ടി പരമാവധി നമ്മൾ സഹായിക്കുക. സഹോദരിമാരൊരു സ്വർണ്ണാഭരണം ഒക്കെ നൽകി സഹായിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാ സദസ്സും, ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, എവിടെ പോയാലും ആദ്യം ദുആ ചെയ്യുന്ന അല്ലാഹുവേ, ഇവനീന്റെ സദസ്സിൽ വരുന്നത് തന്നെ അവസാനത്തെ ദുആയിക്കാൻ, റബ്ബേ രോഗം ബാധിച്ചവർ, ക്യാൻസർ ബാധിച്ചവർ, പ്രയാസപ്പെടുന്നവർ, എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടല്ലാ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിക്കണമെന്ന് കൈവാലയത്തിന് മുറ്റത്ത് തവാഫ് ചെയ്യുമ്പോ, സൈ ചെയ്യുമ്പോ, ചാരത്തിൽ നിൽക്കുമ്പോ ആ സമയത്തൊക്കെ ചെയ്യാറുണ്ട് സഹോദരങ്ങളെ. ആ ദ്വായനം ഉൾപ്പെടാൻ നൽകിയിൽ മുനിയുടെ 6,666 രൂപ അല്ലാഹുവേ ആ സഹോദരന് മരണപ്പെട്ടു പോവുക. അമ്മാടെ കബറിടം വിശാലമാക്കണയല്ല, ആ കബറിൽ നീ ബരകാത്തുകളിൽ എത്തി കൊടുക്കണയല്ല, പ്രയാസങ്ങൾ മാറ്റണയല്ല. കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടന്ന് പോകാൻ നീ അവസരം നൽകണേ അല്ലാ. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് മാതാപിതാക്കളോട് സ്നേഹമുള്ള പെണ്ണുമക്കളാക്കി കൊടുക്കണേ തമ്പുരാനേ.
ഇൻഷാല്ലാ പെട്ടെന്ന് പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, റബ്ബ് സുബ്ഹാനഹു വതആല ബറക്കത്ത് നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ നാലാമത് ഒരാളാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ നാല് പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാലാമത്തെ ആൾ അർബഅത്തുൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടുവരാൻ ആഗ്രഹമാണ്. അല്ലാഹു ഇത് സബലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നാലാമത്തെ ആൾ സംഘാടകർ അവിടെ നിൽക്കുന്നുണ്ട്, ഒന്ന് പേരെഴുതി കൊടുത്തു വിട്ടാൽ മതി. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിന എന്ന് പറഞ്ഞാൽ ഹുബ്ബു ദുനിയ, ഈ ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹമാണ്. രണ്ടാമത്തേത് വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള മരണത്തോടുള്ള വെറുപ്പാണ്. ദുനിയാവിനോട് സ്നേഹമാണ്, മരിക്കാൻ വെറുപ്പാണ്. ആർക്കാ മരിക്കാൻ ആഗ്രഹമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഈ നിൽക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ മരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ? നമുക്കറിയാം ഞാൻ അടുത്ത നിമിഷം മരിക്കും, നമുക്ക് ഉറപ്പാണ്. അതിന്റെ കൂടെ നമുക്ക് ഒരു ഉറപ്പും കൂടെ ഉണ്ട്, ഏയ് ഞാനിപ്പോ ഉടനെ ഒന്നും മരിക്കൂല. ഉടനെ മരിക്കുമെന്ന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലൊരു ചിന്ത, ഏയ് ഞാനിപ്പോഴൊന്നും മരിക്കൂല, മോളെ കല്യാണം കഴിയണം, അത് കഴിയണം, ഇത് കഴിയണം, മരിക്കാനുള്ള പേടി. എന്തിനാ സഹോദര മരിക്കാൻ പേടി? മരിക്കാൻ പേടിയുള്ളത് ജീവിക്കാൻ കൊതിയുള്ളവനാണ്. ജീവിക്കാൻ കൊതിയില്ലെങ്കിൽ പിന്നെ മരിക്കാൻ പേടിയുണ്ടാവും? ജീവിക്കാൻ കൊതി വല്ലാതെ ഉണ്ടെങ്കിലല്ലേ മരിക്കാൻ പേടിയുണ്ടാവും. ഞാൻ ഫലസ്തീനിൽ ഒരിക്കലും സിയാറത്തിന് പോയപ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്ത് ചെയ്യാൻ പോവാണ്. അപ്പോ ഫലസ്തീൻ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും, ആ രീതിയിലാണ് ഫലസ്തീൻ. ഞാൻ നടന്നു മുമ്പിൽ കൊച്ചുകുട്ടി സ്കൂളിൽ പോവാണ്, ഒരു ഫലസ്തീനി ബാലൻ. ഞാൻ അവന്റെ വെറുതെ തോളി കൈയിട്ട് കൂടെ കൂടി വിശേഷമൊക്കെ അറിയാം, ഒരു 10-11 വയസ്സുണ്ടാവും. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, മോനെ എന്റെ വാപ്പ. അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇല്ല റഹ്മത്തില്ല, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മരിച്ചു എന്നല്ല പറഞ്ഞത് ഫലസ്തീനി കുട്ടി. ഇസ്രയേൽ അല്ല അവന്റെ അമ്മായിയപ്പൻ, അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേൽ ഒരു ഒരു ജന്മം മുഴുവനും തകർത്താലും ഫലസ്തീൻ തകരില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള സ്ഥലമാണ് ഫലസ്തീൻ. ഏറ്റവും പ്രതിരോധ ശേഷി അവരുടെ മനസ്സിനാണ്. എങ്ങനെ അവരെ നമുക്ക് കൊല്ലാൻ പറ്റും? അവരെങ്ങനെ തകർക്ക്? അവരെങ്ങനെയാ പിടിച്ചു നിന്നത്? ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാ അവരെ തകർക്കാൻ കഴിയാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരെ തകർക്കാൻ പറ്റില്ല. മോനെ നിന്റെ ഉമ്മ, എന്റെ ഉമ്മ എന്റെ വാപ്പയുടെ കൂടെ സ്വർഗത്തിൽ പോയി. മോനെ നിന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാരെ ഈ നരാധമന്മാർ ഇസ്രയേലിന്റെ പട്ടാളക്കാരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ആ കുട്ടി പറഞ്ഞു, ഈ നരാധമന്മാർ കുന്നുകളഞ്ഞു. നമുക്ക് ഇസ്രയേലിലെ പട്ടാളക്കാരെ കണ്ട പേടി വരും, പൂച്ച കണ്ണിങ്ങനെ നോക്കും. പക്ഷെ അവിടുത്തെ കുട്ടികൾ ബോൾ അടിച്ചിട്ട് അവരെ നെഞ്ചത്തോട്ട ഇടുക. ഞാൻ ബൈത്തുൽ മുഖദ്സിന്റെ മുമ്പിലൂടെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പങ്ങളൊക്കെ അസർ കഴിഞ്ഞിട്ട് അടക്കുന്നു. ബൈത്തുൽ മുഖദ്സിന്റെ മറുഭാഗത്ത് ഫലസ്തീനി കുട്ടികൾ ബോൾ അടിക്കുന്നു. ബോൾ കളിച്ചുള്ള ഒരു ബോൾ വരും, ഇസ്രയേലി പട്ടാളക്കാരൻ തോക്കുമായിട്ടേക്ക് അവന്റെ കാലിൽ തട്ടി. അവൻ ഇവനങ്ങനെ ശുദ്ധനായിട്ട് നോക്കി വിളിക്കണ അന്തരമാങ്ങാക്കാന്നല്ലേ സത്യേ, എന്നെ പേടിപ്പിക്കണം. ആരാ ചോദിക്കണം? മീശ വിളിക്കാത്ത കുട്ടികൾ. അതാണ് ആ കുട്ടികൾ കണ്ട് കണ്ടവരങ്ങ് പരിചയിച്ചു പോയി. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. കൊടകും ബാംഗ്ലൂരും ചിറാപ്പുഞ്ഞി ഷില്ലോങ്ങും കണ്ടാ പോരാ, പൈസ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കിബില കാണാൻ പോണം. ഫലസ്തീൻ കാണണം, ഇസ്രയേൽ കാണാൻ പോകണം. ഇസ്രയേലിലെ തെല്ലവീവ് നഗരത്തിലെ ബീച്ചിന്റെ മറുഭാഗത്ത് കടലിന്റെ ഓരത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് യൂനുസ്. ഇസ്രയേലിലെ തെല്ലവീവ് നഗരത്തിന്റെ കടലോരത്തൊരു പള്ളിയുണ്ട്, മസ്ജിദ് യൂനുസ്. യൂനുസ് നബിയെ തിമിംഗലം പോയി വിഴുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടാണ് യൂനുസ് നബിയെ വെളിയിലാക്കിയത്. ആ ഭാഗത്ത് ഇപ്പോഴും പള്ളിയുണ്ട്. അവിടെ പോയ അള്ളാഹുടെ കുദ്രത്തിന് ഓർമ്മ വരും. അവിടെയൊക്കെ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പണവും കെട്ടിപ്പിടിച്ച് മറ്റൊരുത്തന്റെ മുമ്പിൽ കാണിച്ചിട്ട് കാര്യമില്ല. പണക്കാര് രണ്ട് സൈസാണ്, ഒന്ന് മയില്, ഒന്ന് കസ്തൂരിമാൻ. തങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിലും പോണവർക്കൊക്കെ കൊടുക്കും. രണ്ട് ചില പണക്കാരുണ്ട്, അത് മയിലാണ്. മയിലായിട്ട് വലിയ മയിലിനെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാഴ്ച ബംഗ്ലാവിൽ ആ കൂട്ടിൻ്റെ അകത്ത് വന്ന് പീലി ഇങ്ങനെ വിടത്തി അങ്ങനെ ആട്ടി കാണിക്കും. കണ്ടോ എൻ്റെ പീലി? കണ്ട വെളിയിൽ നിൽക്കണമെന്ന് വല്ലതും ഉണ്ടോ? കൂട്ടിൻ്റെ വെളിയിൽ നിൽക്കുന്നവന് വല്ല പ്രയോജനമുണ്ടോ അകത്ത് നിന്നിട്ട് മയിലിങ്ങനെ പീലി വടത്തിയിട്ട് ഇങ്ങനെ ആട്ടി കാണിച്ച?
വലിയ വീട് വെച്ച് വലിയ കാറ് വെച്ച് അവൻ വലിയ പത്രാസി നടന്നിട്ട് മയിലിന് മാതിരി ഒട്ടിക്കിടപ്പോണ പാവങ്ങൾ ഇങ്ങനെ ആട്ടിക്കാണിക്കും. ഈ ആട്ടിക്കാണിക്കലൊക്കെ അവന്റെ ആട്ടം നിർത്താൻ വേണ്ടി അസ്രായേൽ വരുന്നവരുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ആരുണ്ടാവില്ല. ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക്, സിംഗപ്പൂരിൽ നിന്ന് ജപ്പാനിലേക്ക് സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോയ രവിപിള്ള വലിയ മനുഷ്യനെ, അത് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രാജംപിള്ള. ആ രാജംപിള്ള തിഹാർ ജയിലിന്റെ സിമന്റ് ബെഞ്ചിൽ അവസാനം മരിക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിക്കാൻ പറ്റാതെയാണ് മരിച്ചു. കേട്ടോളി, ഈ പണത്തെ പൂജിക്കുന്നവര് കേട്ടോളി, പണമാണ് ദൈവം, അത് കൊടുത്താൽ ഉറവ വറ്റിപ്പോകുമെന്ന് കരുതുന്ന ആളുകൾ കേട്ടോളി. രാജംപിള്ളക്ക് സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിട്ടും ബ്രിട്ടാനിയ കമ്പനി ബിസ്ക്കറ്റിന്റെ സാമ്രാജ്യത്തിന്റെ അധിപന പച്ചവെള്ളം കുടിക്കാനില്ലാതെയാണ് മരിച്ചു. പണമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കഴിയില്ല, അത് അവസാനം പ്രയോജനം ചെയ്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് പണവും കെട്ടിപ്പിടിച്ചിരിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടും മരിക്കാൻ പേടിയുണ്ടാവുക. ആ കുട്ടി എന്നോട് പറഞ്ഞ, എന്റെ സഹോദരിമാരെ ഈ ഇസ്രായേലി പട്ടാളക്കാര് ബലാത്സംഗം ചെയ്തു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ ആരുമില്ലാടെ, ഒറ്റക്ക് നീ ഇവിടെ താമസിക്കണ്ട, എന്റെ കൂടെ വാ, നിന്നെ ഞാൻ ഇന്ത്യയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് നല്ല ഡോക്ടറും എഞ്ചിനീയറും ആക്കാം. ആ ഇത് കേട്ട കുട്ടി എന്റെ കയ്യവന്റെ തോളിൽ നിന്ന് തട്ടി. എന്നിട്ട് അവൻ ചോദിച്ചു, നിന്റെ കൂടെ വന്നാ ഡോക്ടറും എഞ്ചിനീയറും ആകാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്നാ ഷഹീദാവാൻ പറ്റില്ലല്ലോ, ഞാൻ ഈ ഫലസ്തീനിൽ ഷഹീദാവാൻ നിൽക്കുകയാണ്. 11 വയസ്സുള്ള കുട്ടി എന്നോട് പറഞ്ഞ മറുപടിയാണ്. തട്ടി ഞാൻ അവന്റെ വാക്കിന് മുമ്പ് പേടിച്ചു പതറിപ്പോയി. അതേവരെ അറിയാവുന്ന അറബിയിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ്. നമ്മുടെ അറബി അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ ഈജിപ്തുകാര് ജാബറയിലെ ഗിബാൽ ഗിദ്ദാം ഗുദ്ദാനെ പറയും, എന്നാണ് ജബൽ എന്നൊന്നും പറഞ്ഞ അവർക്കറിയില്ല. മിസ്രികളോട് അറബി പറഞ്ഞ മനസ്സിലാവില്ല. ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് ഷഹീദാവാൻ കഴിയില്ലല്ലോ. അവൻ ഷഹീദാവാൻ തീർച്ചയാക്കിയവരാ. ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലല്ലേ പിന്നെ മരിക്കാൻ പേടിയുണ്ടാവൂ. അതുകൊണ്ടാണ് തൂക്കുകയറി മുമ്പിൽ കണ്ടപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട്, ഹുബൈബേ ലൈക നഈമു ദുനിയാ, ഈ ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് റസൂലിന്റെ കാൽപ്പാടത്ത് രൂപം ഉള്ളുകൊള്ളുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അല്ലാണ്ട് റസൂലിനോടുള്ള പ്രണയത്തിന് അനുരാഗം തീരുമാനിച്ച് ആ തൂക്കുപുരത്തിന് കടന്നാടാനെ കരഞ്ഞത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ രോഗം മരണത്തോടുള്ള പേടിയ. അതുകൊണ്ട് ഈ സമയം സമാപിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ മഹാനായ അബ്ദുറഹ്മാൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മകനിരുന്ന് ഖുർആൻ ഓതുന്നത്. മഹാൻ മകനിരുന്ന് കൊണ്ട് ഖുർആൻ ഓതുകയാണ്. സമൂഹമാകുന്ന ഈ മുസ്ലിം സമൂഹം അന്തുമുല്ലായിലേന, നിങ്ങളെ സത്യവിശ്വാസികളാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിലും ലോകത്തും ഉന്നതരാ. മഹാനവതകളുടെ മുമ്പിൽ ഇരുന്നിട്ട് മകൻ ഖുർആൻ ഓതുകയാളെ, ശക്തി ഉണ്ടാകട്ടെ, ശക്തിയില്ലാതിരിക്കട്ടെ, വൃത്തനാകട്ടെ, യുവാവാകട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിക്കുക. പ്രിയപ്പെട്ട പൊന്നുമകൻ വീട്ടിലിരുന്ന് ഈ ഖുർആൻ ഓതുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാണ് ഇത് കേൾക്കുകയാണ്. ആ സമയത്ത് മഹാനവരുടെ പ്രായം 80 വയസ്സാണ് പ്രായം. ഇസ്ലാമിക ചരിത്രത്തിന്റെ ചാച്ചലമായ ചരിത്രത്തിന്റെ ഏടാണിത്. 80 വയസ്സായി വാർദ്ധക്യത്തിന്റെ അവശതയിലും വിവസതയിലും ഇരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ മകനിരുന്ന് ഖുർആൻ ഓതുമ്പോ ഈ ആയത്ത് കേട്ടിട്ട് ചാടിയെഴുന്നേൽക്കുകയാ. സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടണേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചാടിയെഴുന്നേറ്റിട്ട് മകനോട് പറഞ്ഞു, മകനേ
വ്യാപാരം തയ്യാറാക്കുമോനെ? എവിടെ കാണുപ്പ? അല്ലാണ്ട് ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ? വ്യക്തി അല്ലാഹ് അവസ്ഥതയാണെങ്കിലും വിവസതയാണെങ്കിലും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞതല്ലേ? അത് കേട്ടിട്ടിരിക്കാൻ കഴിയുന്നില്ല, അത് കേട്ടിട്ടെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മക്കളെ എന്നെ നിങ്ങൾ തയ്യാറാക്കണേ. മക്കള് പറഞ്ഞു, ഇപ്പ 80 വയസ്സായല്ലോ വേണ്ട മക്കള്. അവസാനം 80-ാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിന്റെ അവശതയിൽ പടച്ചട്ടയണിഞ്ഞ് ഉടവാടെടുത്തു മഹാനായ അബൂതലഹറിയല്ലാഹുവിന് യുദ്ധത്തിന് പോവുകയാ. അന്ന് യുദ്ധം നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. റോമാ സാമ്രാജ്യത്തിനെതിരെ മെഡിറ്ററേനിയൻ കടലുകളിൽ 7,000 കപ്പലുകൾ, ചെറു കപ്പലുകൾ കെട്ടിയിട്ടു. ആ കെട്ടിയിട്ട കപ്പലുകളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് 3,00,000 വരുന്ന റോമക്കാരോട് യുദ്ധം ചെയ്യുകയാണ് അസ്ഹാബുൻ നബിയ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആധുനിക ലോകത്തിന് മുസ്ലിം അനുഭവിക്കുന്ന ദുരിതങ്ങളോട് സമാനമുള്ള കഥ. അന്ന് മുസ്ലിമിന് ഇല്ലാതെ പോയ പടയണിയുടെ കഥ. മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന മെഡിറ്ററേനിയൻ കടല് 1,000,000 കപ്പലുകൾ ചേർത്ത് വെച്ചിട്ട് നിന്ന് മുഗൾ തട്ടിൽ നിന്ന് സഹാബത്ത് യുദ്ധം ചെയ്യുകയാണ്. ആനകളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആദ്യമായി ആനകളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സഹാബത്ത് മുഴുവനെ പേടിച്ചോടവെ മഹാനായ അബൂ തലഹ റളിയല്ലാഹു അൻഹു 80-ാമത്തെ വയസ്സിൽ പട നയിച്ചു. അവസാനം യുദ്ധക്കളത്തിൽ പോയി വെട്ടിവിട്ട് മഹാനഗരകളെ യുദ്ധത്തിൽ മുറിവേറ്റ് ബോധരഹിതനായി താഴേക്ക് വീണു. രോഗിയായി കിടന്ന് 80-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ ഈ ആയത്തിന് മുമ്പും അബൂ തലഹ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പും അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം വെല്ലുവിളി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആയത്ത് കേട്ടപ്പോ മഹാനവറുകളെ 80-ാമത്തെ വയസ്സിലെ വാർദ്ധക്യത്തിന്റെ ജീവിതത്തിന്റെ സയാനഘട്ടത്തിൽ മഹാനവറുകളെ യുദ്ധം ചെയ്ത് ബോധരഹിതനായി താഴെ വീണു. ആ വാഴ്ചയിൽ അബൂ തലഹ റളിയല്ലാഹു അൻഹു വഫാത്തായി. സഹാബത്ത് യുദ്ധം കൊടുത്തിരിക്കൊണ്ടിരിക്കുമ്പോ ഈ മഹാനായ അബൂ തലഹ റളിയല്ലാഹുവിന്റെ കപ്പലിന്റെ മേൽത്തട്ടിൽ ഷഹീദായി. മഹാനവറുകളെ കബറടക്കാൻ സ്ഥലമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സഹാബത്ത് വിഷമിക്കുന്നു. ആ തലക്കുന്ന മെഡിറ്ററേനിയന്റെ തിരമാലകളുടെ ആരവങ്ങളുടെ നടുവിൽ അബൂ തലഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെ കബറടക്കണം. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, നമുക്കല്ലേ മരിക്കാൻ പേടിയുള്ളത്? നമുക്കല്ലേ ഒടുക്കത്തെ ദുനിയാവിനോട് കൊതിയുള്ളത്? ഭംഗളോ അവസാനം ഒരു കപ്പലിന്റെ കെട്ടറിട്ടുണ്ട്. ആ കപ്പലിടെ ഭൂതലകളിൽ അല്ലാഹുവിന്റെ മയ്യത്തുമായി സഹാബത്ത് മെഡിറ്ററേനിയൻ കടലിലൂടെ നീന്തി തുടുക്കുകയാണ്. 80-ാമത്തെ വയസ്സിൽ അല്ലാന്റെ ദീനിന് വേണ്ടി ഷഹീദായ സഹാബിയുടെ മയ്യത്തും വെച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ കപ്പൽ മുമ്പോട്ട് നീങ്ങി. എവിടെയാണെന്നറിയില്ല, ഏതാണ്ട് 10 ദിവസത്തോളം ആ മയ്യത്തുമായി കപ്പല് കടലിൽ കറങ്ങി നടന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരും ചിന്തിക്കണ്ട, ആ 10 ദിവസമായിട്ടും മയ്യത്തിന്റെ യാതൊരുവിധ ഭാവമാറ്റം വന്നിട്ടില്ല. സഹാബത്ത് പറയാ, ഷഹീദായ അബൂ തലഹ റളിയല്ലാഹു അൻഹു ഇന്ന് മയ്യത്തെ കപ്പലിൽ കിടക്കുന്നത് കണ്ടാൽ മഹാനവുകൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെ, കണ്ണടച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധാരണ ഉറക്കക്കാരനെ പോലെ മഹാനവുകളെ മയ്യത്തൊരു ദുർഗന്ധമില്ലാതെ ഒന്നടുകിപ്പോകാതെ സുഗന്ധം വമിച്ചുകൊണ്ട് കിടക്കുകയാ. 10 ദിവസം കടലിലൂടെ നീന്തി നീന്തി അവസാനം ഒരു തിരുത്തുരത്തിരു ദ്വീപിലെത്തി. സഹാബത്ത് ആ ദ്വീപിന് കബർ പിടിച്ചു. മഹാനായ അബൂ തലഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു. അബൂ തലഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തവിടെ ഇറക്കിയിട്ട് സഹാബത്ത് തിരിച്ചുപോയി. അബൂ തലഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെവിടെയാണ് കബറടക്കിയതെന്ന് ചരിത്രത്തിലില്ല, സഹാബത്ത് അവിടെ എടുവി വെച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ താരാട്ട് പാട്ട് കേട്ടു. മെഡിറ്ററേനിയൻ കടലിന്റെ ദ്വീപുകൾക്കുള്ളിലെവിടെ അബൂ തലഹ റളിയല്ലാഹു താരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നാളെ പല ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളെ പുരടിയിപ്പിക്കുമ്പോ അവരവര് മരിച്ചു കിടക്കുന്ന കബറിൽ നിന്ന് എഴുന്നേൽക്കുമല്ലോ. ആ സമയത്ത് യൗമയ പ്രാസിഹുമല്ലാഹു ജമീഅ ഫയുനബ്ബിഹും ബിമാ അമിലൂ
അല്ലാഹു എഴുന്നേൽപ്പിച്ചു നിൽക്കുമ്പോ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് പടച്ചിറപ്പിനോട് വിളിച്ചു പറയുമ്പോ അബൂബലഹു തന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളും മുത്തം വെച്ചു കൊടുക്കുന്ന ദ്വീപിന്റെ മണൽ തെരുക്കുള്ളില് അടക്കപ്പെട്ട കബറിൽ നിന്ന് എഴുന്നേറ്റു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര ആധുനിക മുസ്ലിം സമൂഹത്തിന് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം മരണത്തെ കുറിച്ചുള്ള പേടിയാ, മരണത്തെ കുറിച്ചുള്ള പേടിയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് പോര് യുദ്ധത്തിൽ വാളുകൊണ്ടുള്ള വെട്ടേച്ചിട്ട് വനത്തെ കൈപ്പത്തി കൈ വെട്ടേച്ച് താഴെ വീഴുമ്പോ താഴെ കൈപ്പത്തി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ കൈപ്പത്തിയുടെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ തന്റെ ആ മുറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി താഴേക്ക് വെച്ച് ആ കൈപ്പത്തിയിലെ കിടത്തെ കാല് ചവിട്ടി പിടിച്ച് കയ്യൊന്നും മേപ്പോട്ട് വലിക്കുമ്പോ തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി രണ്ട് കഷണമായി ഭൂമിയിലിച്ചു വീടേ വേദന തിരിച്ചു വിളിച്ചുണ്ട് പോലെ ആ തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി കാലിന്റെ കാലിലേക്ക് വെച്ചിട്ട് ചവിട്ടിയൊരൊപ്പ വലിയ വേദന സഹിച്ചുകൊണ്ട് കൈപ്പത്തി താഴേക്ക് വീണ് താഴെ കിടന്നിട്ട് തന്റെ കൈപ്പത്തി ഇങ്ങനെ പിടയുമ്പോ കൈ തണ്ടയിൽ നിന്ന് രക്തം തടം തന്നെയാ തൊടുകവേ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ട വ്യവസ്ഥ വരുമ്പോ താഴെ കിടക്കുന്ന കൈപ്പത്തിയെ നോക്കിയിട്ട് താഴെ കിടക്കുന്ന പടയുന്ന രക്തത്തിൽ കിടന്ന് പടയുന്ന വിരലിനോട് വിരൽപ്പിച്ചമേ നീ എന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുവോ? അല്ലന്തില്ല കവിത പാടുകയാണ്. കാമിനിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല, പുസ്തകത്തിൽ വെച്ച് കണ്ടവളെ കുറിച്ചിട്ടല്ല, ആരാണ്ട് പെണ്ണിന്റെ മുഖത്ത് നോക്കി കാമത്തിന്റെ കവിതയല്ല, പടഞ്ഞു കിടന്ന് പടയുന്ന വിരലിനെ നോക്കിയിട്ട് ആദർശത്തിന്റെ കാവ്യ പല്ലതങ്ങൾ പാടിയ മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ അല്ലന്തില്ല ഇസ്ബാന ദമീതി ഫി സബീലില്ലാഹി മലഖീബി എന്റെ കൈവിരലേ നീ എന്തിനു നീ നിരാശപ്പെടണം? അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ വെട്ടിമുറിക്കപ്പെട്ടതല്ലേ? യാ നഫ്സീ തുഖതലു തമൂതി എന്റെ ഈ ശരീരം അല്ലാന്റെ ദീനിനു വേണ്ടി ഞാൻ അർപ്പിച്ചതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിബന്ധികളും പ്രതിഹാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മളെ ചൂന്നു നിൽക്കുമ്പോ ആ സമയത്ത് പടച്ചറപ്പിന് അടിമയാകാ. അബൂബലഹു റളിയല്ലാഹു അൻഹുവിനെ പോലെ 80-ാമത്തെ വയസ്സിൽ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ അല്ലാന്റെ ദീനിനു വേണ്ടി ഇറങ്ങി അവസാന കപ്പൽ തട്ടിന് മരിച്ചു വീട് കടലിന്റെ ഇതിൽ അടക്കം ചെയ്യപ്പെട്ട മഹാനായ അബൂബലഹു അൻസാരി റളിയല്ലാഹു തആലാഹോ ഞാൻ അവസാനിപ്പിക്കട്ടെ കരി വിചാരിട്ട് സൊസൈറ്റി നടത്തിയ ഈ നാട്ടിലെ സേവനതൽപരരായ ഈ സായി നാട്ടിലെ പാവപ്പെട്ട അഗതികളെയും അനാഥകളെയും നിരാലംബരെയും നിരാശ്രയരെയും നിദ്രാവിഹീനരെയും ഇന്ന് നമ്മളെ കലീപ്പില് 12 തരം കറി കൂട്ടിയിട്ട് മുട്ടാണ ബോധനം നടത്തി കിടത്തിറങ്ങുമ്പോ അങ്ങകലെ അങ്ങകലെ പോയി ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവ് നായ്ക്കളോട് കണ്ടുപിടികൂടുന്ന നമ്മളൊക്കെ ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത ശീതീകരിച്ച കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിൽ കടന്നിറങ്ങുമ്പോ ആകാശം ചോർന്നൊലിക്കുന്ന പുതിർത്ത് പെയ്യുന്ന മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാകറിയാറ് കടത്തിണ്ണകളിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഇറങ്ങിയ കരിമിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് അവരെ മുന്നെത്തിയിട്ട് പറയട്ടെ അബൂതൽഹ റളിയല്ലാഹു അൻഹു ആരാന്ന് നിങ്ങൾക്കറിയോ? 80-ാമത്തെ വയസ്സിൽ വെറുതെ ഇറങ്ങിപ്പോയതല്ല. ആരാ അബൂതൽഹ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി ലന്ദനാലിൽ ബുറഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂ
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ ആര് സത്യവിശ്വാസിയാവില്ല. ഈ ആയത്തിറങ്ങിയ ഉടനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയേ ഖുർആനിൽ ആയത്തിറങ്ങി അവനവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യണമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദീനയിലെ ബൈർഹ എന്നേണ്ട ഈത്തപ്പഴത്തോട്ടമാണ് നബിയേ. ഏറ്റവും നല്ല മുന്ത ഈത്തപ്പഴങ്ങൾ കായ്ക്കുന്ന മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന എന്റെ ബീർഹ എന്ന തോട്ടം ഞാനിതാ സജാനിതാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദഖയുന്നു യാ റസൂലല്ലാഹ്. ഒരായത്തിറക്കിയപ്പോ തന്റെ ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സഹാബിയാണ് മഹോനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇന്ന് ആ തോട്ടം ഇവിടെയാണ് നിങ്ങൾക്കറിയോ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പച്ചക്കുപ്പയുടെ താറ വന്ന് അസ്സലാമു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് സലാം പറയുന്ന മസ്ജിദിന് പോവേര് ആ പള്ളിയുടെ ഉള്ളിലാണ് ഇന്ന് ബിർഹ എന്ന തോട്ടമുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുന്ന മസ്ജിദിന് പോവേര് ഉള്ളിലാണ് ഇന്ന് ആ ബിർഹ എന്ന തോട്ടമുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലാഹുവിനെ അതുകൊണ്ട് നമുക്ക് എല്ലാവിധ ഖൈറുകളും ഫളലുകളും അല്ലാഹു വാരിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.